നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ധനം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൈവിള്ളയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പിക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വളരെ ഹാപ്പി ആയി കാണും കാര്യം ധനം കിട്ടുക എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ പണം വേണമെന്ന് തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം അത് തെറ്റൊന്നുമല്ല കാര്യം കാശിന് കാശ് വേണം അല്ലേ പക്ഷേ നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും കൃത്യമായ രീതിയിൽ ധനം കൈവശമില്ലാതെ ഉള്ളതുകൊണ്ട് തന്നെ കഷ്ടപ്പെടുന്നവരാണ് അത്യാവശ്യം ജീവിക്കാൻ കഴിയുന്നുവെന്ന് നമുക്ക് പുറമേ നിന്ന് തോന്നുന്നവർ പോലും ധനക്ലേശത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം തന്നെയാണിത് അതിലൊന്നും സംശയമില്ല പലതരത്തിൽ തങ്ങൾ ധനാട്ടിയരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കാറ് കാണും വലിയ വീട് കാണും പക്ഷേ അവരുടെ സാമ്പത്തികപരമായിട്ട് അവരെ നോക്കുമ്പോൾ പല കാര്യങ്ങൾ കടത്തിലായിരിക്കും നിൽക്കുന്നത് ധനം വലിയൊരു പ്രശ്നമായിട്ട് തന്നെ അവർക്ക് മാറിയിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൈവെള്ളയിലേക്ക് ധനം കടന്നു വരുന്നതിന് ചില ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആഹ്ലാദം വരില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും ലോകത്തിൽ പല രാജ്യങ്ങളിൽ പല വിധത്തിലുള്ള ലക്ഷണശാസ്ത്രങ്ങളുണ്ട് അതിൽ ചൈനീസ് ഫൂഷെ എന്ന് പറയുന്ന ഫെങ്ഷു എന്ന് പറയുന്ന ഇതിലൊക്കെ ലക്ഷണങ്ങൾ പലത് പറയുന്നുണ്ട് ഓരോ രാജ്യത്തും എത്ര പിന്നെ പുരോഗമനമായിട്ടുള്ള രാജ്യത്തും ഇത്തരം കാര്യങ്ങൾ ചില ലക്ഷണശാസ്ത്രങ്ങൾ അവർ ഉറച്ച് വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇതിൽ ചിലത് നമ്മുടെ ഭാരതീയവുമാണ് അതിൽ തന്നെ ആ ഭാരതീയമായ കാഴ്ചപ്പാട് അത് നമ്മുടെ നിമിത്ത ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതുമാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഈ പണം കടന്നു വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകെട്ടി നോക്കിയിരിക്കാൻ ആർക്കും കഴിയില്ല നമ്മൾ അധ്വാനിക്കുമ്പോഴാണ് നമുക്ക് ധനം കൈവെള്ളേ വരുന്നത് അധ്വാനിച്ചാൽ മാത്രം മതിയോ ഈ ധനം നമുക്ക് ഉപയോഗിക്കാനൊരു യോഗവും കൂടി വേണം അല്ലെങ്കിൽ ചിലരൊക്കെ മനുഷ്യർ കണ്ടിട്ടില്ലേ ഒരുപാട് സമ്പാദിക്കും സമ്പാദിച്ച് ഒന്ന് സുഖിക്കാം എന്ന് കരുതി അവരൊന്ന് റിട്ടയർമെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ അവരുടെ ആയുസും തീരും ചില തെരുപോരത്തെ ഭിക്ഷക്കാരെ കണ്ടിട്ടില്ലേ അവർ കടത്തെണ്ണയിൽ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ബാഗിൽ ലക്ഷങ്ങളുടെ സമ്പാദ്യം ഉണ്ടാവും അവർ ജീവിച്ചത് ദരിദ്രാവസ്ഥയിലായിരിക്കും അല്ലേ അപ്പോൾ ധനം കടന്നു വരുന്ന ലക്ഷണം കണ്ടാലുടനെ ഞാൻ രക്ഷപ്പെട്ടു എന്നല്ല ഇനി ഞാൻ ഒന്നും പേടിക്കണ്ട എനിക്ക് കുന്നുകൂടും ഞാൻ ലോട്ടറി അടിക്കുന്ന ആളായി മാറും ഇനി ഞാൻ രാജ്യതുല്യ പദവിയിലേക്ക് വിരാജിക്കും എന്നുള്ള മൂഢസ്വർഗ്ഗത്തിലേക്കൊന്നും ആരുംബണ്ട ആ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരപ്രീതി നന്നായിട്ട് വരുത്തുകയാണ് വേണ്ടത് നമുക്ക് ആ ധനം ലഭിക്കുകയും ഒപ്പം ആ ധനം നമ്മുടെ ജീവിതത്തിന് മികച്ചതായി മാറുകയും വേണം കുറച്ച് ധനം കൈ കിട്ടിയതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയി എത്ര പേരുണ്ടെന്ന് അറിയാമോ സമ്പാദിക്കും നന്നായിട്ട് അധ്വാനിച്ചൊക്കെ ആയിരിക്കും സമ്പാദിക്കുന്നത് സമ്പാദിച്ച് കഴിഞ്ഞിട്ട് അതുമായിട്ട് ഇരിക്കുമ്പോഴാണ് ഏതെങ്കിലും കൊള്ളക്കാരൊക്കെ കയറി വന്ന് അവരുടെ ജീവനെ എടുത്തിട്ട് ആ ധനവും കൊണ്ടുപോകണേ എത്രയെടുത്ത് നമ്മളിത് കാണുന്നു അപ്പോൾ ആ ധനം നമുക്ക് ജീവിതത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ ആര് വേണം ഈശ്വരൻ തന്നെ വേണം ഭഗവാനോട് പ്രാർത്ഥിക്കണം ധനലക്ഷ്മിയെ പ്രാർത്ഥിക്കണം കുബേരനെ പ്രാർത്ഥിക്കണം സർവോപരി നമ്മുടെ ഇഷ്ടദേവതകളെയെല്ലാം പ്രാർത്ഥിച്ച് ആ ധനം നല്ല വഴിക്ക് ചിലവാക്കണം പാമങ്ങളെ സഹായിക്കണം ഇങ്ങനെയൊക്കെ വേണം എങ്കിൽ മാത്രമേ ആ ധനത്തിന് നിലനിൽപ്പുള്ളൂ അപ്പോൾ ധനം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം ഒന്നാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് ഇത് മിക്ക ലോകരാജ്യങ്ങളിലും രാജ്യങ്ങളിലും ഇത്തരം വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടവർ പറയുന്ന ഉറച്ച ചിന്താഗതിയാണ് ഉറുമ്പുകൾ പുറമേ നിന്ന് ഉറുമ്പുകൾ വീട്ടിലേക്ക് കടന്നു വരുന്നത് പ്രത്യേകിച്ച് കറുത്ത ഉറുമ്പുകൾ ധനം നമുക്ക് കൈവെള്ളയിൽ വന്ന് ചേരുന്നതിൻ്റെ ലക്ഷണമാണെന്നാണ് കറുത്ത ഉറുമ്പുകൾ അതിൻ്റെ മുട്ടയുമായിട്ട് കടന്നു വരുന്നതാണ് നമ്മുടെ നാട്ടിലെ വിശ്വാസം കറുത്ത ഉറുമ്പുകൾ മാത്രം വന്നാൽ പോരാ അതിൻ്റെ തലയിൽ അതിൻ്റെ യഗും കൂടെ ഉണ്ടാവണം എങ്കിലാണ് ധനം പരവെന്ന് പറയുന്നത് ഈ കറുത്ത ഉറുമ്പ് പരുന്നൊക്കെ കൊള്ളാം വീട്ടിനകത്തത് കൂടുവെട്ടിയാൽ കെട്ടിയാൽ നമുക്ക് വളരെ പ്രശ്നമാവില്ല അപ്പോൾ കടന്നു വരുന്നത് ലക്ഷണമാണെങ്കിലും ഉറുമ്പ് കൂടുതൽ വീട്ടിൽ കൂടുകെട്ടാതിരിക്കാൻ നമ്മൾ നോക്കണം ഉറുമ്പുകളെ ശർക്കരയിൽ നിന്നിട്ട് ആരും വിളിച്ചു വരുത്തിക്കളായിരുത് കാര്യം ധനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വെളിയിൽ പോകുന്ന ഉറുമ്പുകളൊക്കെ വീട്ടിനകത്ത് മൊത്തം നിറച്ച് കഴിഞ്ഞാൽ വീട്ടിനകത്തുനിന്ന് നമ്മൾ വെളി ചാടേണ്ടി വരും അതത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ ലക്ഷണം ഇണക്കിളികൾ അഥവാ ഇണപ്പക്ഷികൾ വീട്ടിന് സമീപം വന്നിരുന്ന് ചിലയ്ക്കുന്നത് നല്ല ഭംഗിയാണല്ലേ രണ്ട് പക്ഷികൾ അവരുടെ ഇണകൾ വീട്ടിന് തൊട്ടടുത്ത മരക്കൊമ്പിലോ നമ്മുടെ ജനൽപ്പടിയിലോ എവിടെയെങ്കിലും വന്നിരുന്ന് കാര്യം പറഞ്ഞ് പരസ്പരം ചുണ്ടുകോർത്ത് ഇരിക്കുന്ന അത് കാണാൻ തീറ്റയൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാണാൻ ഇത് ധനം കടന്നു വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ തൊഴിലിൽ മികവുണ്ടാവുമെന്നും നമ്മുടെ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കൃത്യമായും ധനലക്ഷ്മിയെ നമ്മൾ നന്നായിട്ട് പൂജിക്കണം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നെയ്യ്വിളക്ക് തെളിയിക്കണം ഇതൊന്നും വിട്ടുപോകരുത് മൂന്നാമത്തെ ലക്ഷണം എവിടുന്നോ കയറിയ ഒരു പൂച്ച വീട്ടിൻ്റെ ഏതോ ഭാഗത്ത് പ്രസവിക്കുന്നത് അത് നല്ലൊരു ലക്ഷണമായിട്ടാണ് പറയുന്നത് നമുക്ക് വാഹനയോഗം പുതിയ തൊഴിൽ ലഭിക്കുക അതിലൂടെ വരുമാനം സിദ്ധിക്കുക തുടങ്ങിയൊക്കെയും ഈ പൂച്ച വന്ന് കയറുന്നതിലൂടെ പൂച്ച വന്ന് കയറി പ്രസവിക്കുന്നതിലൂടെ നമുക്ക് ലക്ഷണമായിട്ട് ആ ഭാഗ്യമായിട്ട് പറയുന്നുണ്ട് നാലാമത്തെ ലക്ഷണമെന്ന് പറഞ്ഞാൽ ഒരാൾ ഈശ്വരൻ്റെ ചിത്രമോ പ്രതിമയോ സമ്മാനിക്കുന്നത് നമ്മുടെ പരിചയക്കാർ നമുക്ക് ഒരു ഈശ്വരൻ്റെ ചിത്രമോ ഒരു പ്രതിമയോ നമ്മളെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്ന് തരുന്നത് നമുക്ക് വീട്ടിലെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും ഒപ്പം തന്നെ നമ്മുടെ ധനമേന്മ വർദ്ധിക്കുന്നതിനും കാരണമാകും അഞ്ചാമത്തെ ലക്ഷണം ആലിപ്പഴം വീട്ടുമുറ്റത്ത് വീഴുന്നത് ആലിപ്പഴ അറിയില്ലേ നല്ല മഴ പെയ്യുമ്പോൾ മഞ്ഞുകെട്ടകൾ ഐസ് കട്ടകൾ ചെറുപ്പം പണ്ട് കാലത്തൊക്കെ നമ്മൾ ഓടി നടന്ന ആലിപ്പഴം പറക്കുമായിരുന്നു അല്ലേ ഇപ്പോഴത്തെ കുട്ടികളത് തിരിഞ്ഞു നോക്കില്ല അവരെ വീട്ടിലെ റെഫ്രിജറേറ്ററിനുള്ളിൽ എത്ര ഐസ്ക്രീം ആണെങ്കിലും വേണമെങ്കിലും കിട്ടും മധുരമുള്ളത് അപ്പോൾ പിന്നെ ഈ ജലക്കട്ടകളെ പറക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടോ പക്ഷേ ഇങ്ങനെ ആലിപ്പഴം വീട്ടുമുറ്റത്ത് വീഴുന്നത് നമുക്ക് ധനവർദ്ധനവിന് കാരണമാകുമെന്ന് ചൈനീസ് ജ്യോതിഷം വിശ്വസിക്കുന്നുണ്ട് ആറാമത്തേത് അരിക്കൂണ് വീട്ടുവളപ്പിൽ മുളയ്ക്കുന്നത് അരിക്കൂണ് കേട്ടിട്ടുണ്ടോ കുമ്മിള് അരിക്കുമ്മിള് ഈ കൂണിൽ ചെറിയ ചെറിയ കുമ്മിളുകളാണ് ഈ വീടിൻ്റെ സമീപത്ത് ചുവര് പോലുള്ള പ്ലേസുകളിൽ ഇങ്ങനെ മണ്ണ് ഇടിച്ചു നിർത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം അരിക്കൂൺന്ന് അറിയപ്പെടുന്ന സ്വാദിഷ്ടമായ ഒരു കൂണ് മുളയ്ക്കും മിക്കവാറും അതൊരു മഴ പെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ മഴയ്ക്ക് മുന്നോടിയായിട്ട് മുഴക്കം അഥവാ കുടുക്കം ഇടി ഇടിയുടെ ഒരു പ്രകമ്പനം ഉണ്ടാകുമ്പോഴാണ് ഇത് മുളയ്ക്കുക എന്ന് പറയുന്നത് ഇത് മുളച്ചു വരുന്നത് വീട്ടിൽ ധനമേന്മയ്ക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഏഴാമത്തത് ഉപ്പൻ വീട്ടിന് സമീപത്തിരുന്ന് ശബ്ദിക്കുന്നത് ഉപ്പൻ അറിയാലോ ചകോര പക്ഷി അത് വീട്ടിന് സമീപത്ത് നിന്നിരുന്ന് എന്നും രാവിലെ ചിലക്കുന്നത് അതൊരു പ്രത്യേക രീതിയിൽ ചിലയ്ക്കും ഒരു ഇണയെ ആകർഷിക്കുന്ന ശബ്ദമാണ് ഉള്ളത് പക്ഷേ പാമ്പിനെ മറ്റേ കണ്ടു കഴിഞ്ഞാൽ ഒരു തരം ഇരുമ്പിൽ എന്താ വെച്ചാൽ ഉരയ്ക്കുന്നത് പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കും അതല്ല ഇങ്ങനെ ഉപ്പൻ വീട്ടിന് സമീപത്തിരുന്ന് ചിലക്കുന്നത് നമ്മുടെ വീട്ടിൽ ധനം മേന്മയുണ്ടാക്കുന്നതിന് കാരണമായി പറയുന്നു എട്ടാമത്തെ കാര്യം സ്വപ്നത്തിൽ ഒരേ തരം ഫലം ചുറ്റുപാടും കൂടിക്കിടക്കുന്നതായിട്ട് കാണുന്നത് സ്വപ്നഫലത്തിൽക്കൂടെ അത് ഭാരതീയാണ് ഈ കാഴ്ചപ്പാട് കേട്ടാ നമ്മൾ സ്വപ്നം കാണുന്നു മാമ്പഴം ഒരു കൂന അതിൻ്റെ നടുവിൽ നമ്മൾ നിൽക്കുന്നു ഏത്തപ്പഴത്തിൻ്റെ ഒരു കൂന അതിനു നടുവിൽ നമ്മൾ നിൽക്കുന്നു ഇങ്ങനെ ഏത് ഫലവും ആ ഫലം നല്ല വിളഞ്ഞു പഴുത്ത ആ ഫലത്തിൻ്റെ ഒത്തനടുക്കായിട്ട് നമ്മൾ നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധനമേന്മ ഉണ്ടായി വരുമെന്നാണ് പറയപ്പെടുന്നത് ഒൻപതാമത്തെ കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രസരിപ്പും ഭക്തിയും വർദ്ധിച്ചതായി തോന്നുന്നത് നമ്മൾ മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ ദിവസം വളരെ കൊള്ളമല്ലോ നല്ല ശുഭാണല്ലോ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം നമുക്കിങ്ങനെ ഉള്ളിൽ അനുഭവപ്പെട്ടു തുടങ്ങുന്നത് നമുക്ക് ധനമേന്മ കടന്നു വരുന്നതിൻ്റെ ലക്ഷണമാണ് ഇനി പത്താമത്തേത് യാത്രാവേളയിൽ നാണയങ്ങൾ വഴിയിൽ കാണുന്നതും ആ ദിവസം ഒരു ഘോഷയാത്ര കാണുന്നതും അതായത് നമ്മൾ എവിടെയെങ്കിലും നടന്നു പോവുകയോ വാഹനത്തിൽ പോവുകയോ എന്താവട്ടെ പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് രണ്ട് നാണയങ്ങൾ നമ്മൾ കണ്ടു എന്നിട്ട് ആ യാത്രയിൽ അന്നത്തെ ദിവസം എപ്പോഴെങ്കിലും ഒരു ഘോഷയാത്ര ഒരു അമ്പലത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടോ മറ്റോ ഒരു ഘോഷയാത്ര നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ധനം വരുന്നതിൻ്റെ ലക്ഷണമെന്നാണ് പറയപ്പെടുന്നത് ധനം നമ്മിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഇനിയും ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് പൊതുവിൽ അറിയപ്പെടുന്ന ലക്ഷണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ചില വ്യക്തികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് അവരുടെ ബിസിനസ്സിലൊക്കെ മേന്മയുണ്ടാകുന്നതിന് മുമ്പോ പുതിയ തൊഴിൽ കിട്ടി അതിൽ മേന്മയുണ്ടാകുന്നതിന് മുമ്പൊക്കെ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവരും പറയാറുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് മുന്നേ കാലത്ത് പലയിടത്തും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പൂച്ച വന്ന് കയറിയ ശേഷമാണ് എനിക്ക് ജോലി തരപ്പെട്ടത് എന്നൊക്കെ പലരും പറയാറുണ്ട് ഇതൊക്കെ നമുക്ക് ഐശ്വര്യം ധനം ഇവയൊക്കെ കടന്നു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് എന്തായാലും ഇത്തരം ലക്ഷണങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിലും ഈ പറഞ്ഞ പത്ത് ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കടന്നു വന്നിട്ടുണ്ടാവാം ഇത് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അഭിവൃദ്ധിയാണോ അതല്ല നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളാണോ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തിലും വലുത് നമ്മുടെ അർപ്പണബോധമാണ് തൊഴിൽ ചെയ്താൽ അത് മിച്ചം പിടിക്കാനുള്ള നമ്മുടെ മനസ്ഥിതിയാണ് ഒരൽപം ധനം കിട്ടിയാൽ അത് ദൂർത്തടിച്ച് കളയാതിരിക്കാനുള്ള നമ്മുടെ മാനസികാവസ്ഥയാണ് മോശപ്പെട്ട വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാനുള്ള നമ്മുടെ ഉത്തമമായ ചിന്താഗതികളാണ് ഇതൊക്കെ ധനം നമുക്ക് കയ്യിൽ നിലനിർത്താൻ വളരെ ഉപയുക്തമാണ് ജീവിതത്തെ അറിഞ്ഞ് ജീവിതത്തിന് വേണ്ടി മാത്രം ധനം ചിലവഴിക്കുക അത്യാഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടും അന്യരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടും ധനം ചിലവഴിക്കുന്നത് ഒടുവില് നമ്മളെ കടത്തിലും അലപ്പുറമുള്ള അവസ്ഥകളിലേക്കൊക്കെ എത്തിച്ചേക്കും എവിടെയും ഈശ്വരഭക്തിയാണ് പ്രധാനം എന്നറിയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനും പൂജയ്ക്കും വേണ്ടിയിട്ടൊക്കെയാണ് ഈ നമ്പർ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചാൽ കിട്ടുകയില്ല കാര്യം ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ച് നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തതിനു ശേഷം വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ അയ്യർ